Hima? നിനക്ക് എന്താടോ പറ്റിയത്? അറിയില്ല സഖാവേട്ട, എനിക്കറിയില്ല. നീ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിന്ന് കേട്ടു, നേരാണോടി? എത്രയാടി റേറ്റ്? അതിനവള് സിറ്റിയിലെ ഏമാർക്ക് മാത്രമേ കൊടുക്കൂ സാറേ, ഇവിടെ എല്ലാരോടും പുച്ഛവാ. എന്തായിരുന്നു പുകില്? സെക്രട്ടേറിയറ്റ് മാർച്ച്, ഖരാവോ, കളക്ടറേറ്റ് ധർണ, മന്ത്രി മന്ദിര ഉപരോധം, വനിതാ കമ്മീഷൻ, അവളുടെ അച്ഛന്റെ മറ്റേ കമ്മീഷൻ, ഭാവം, ആ മന്ത്രിയുടെ പണി പോയത് മിച്ചം. വിട്ടുകള സാറേ, അന്നത്തെ ലിസ്റ്റിൽ തന്നെ 47 പേരാ. പോരാത്തതിന് ബിസിനസ്സായി തുടങ്ങിയപ്പോ എത്ര എണ്ണം ആർക്കറിയാം, ചിലപ്പോ എയ്ഡ്സ് വരെ കാണും. നിന്നെ ഞാൻ എടുത്തോളാം, വണ്ടി എടുക്ക്. ദയവായി നിങ്ങൾ പിരിഞ്ഞു പോണം, അകത്തേക്ക് ആരെയും കടത്തിവിടാൻ പറ്റില്ല. സഹോദരന്റെ ജോലിക്ക് വേണ്ടിയാണോ ഹിമയെ മന്ത്രി കാഴ്ചവെച്ചത്? പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു എന്ന ആരോപണം ശരിയാണ്? മന്ത്രി എത്ര ലക്ഷം രൂപയാണ് തന്നത്? തെളിവെടുപ്പിനായാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദയവായി ശല്യം ചെയ്യരുത്, കുട്ടിയാകെ അപ്സെറ്റ് ആണ്. മോളുവാ. ഒരു രീതിയിലും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത, തികച്ചും വ്യക്തിഹത്യ മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരാരോപണമാണിത്. അപ്പൊ പീഡന കേസിൽ അങ്ങേക്ക് പങ്കില്ലെന്നാണോ? പങ്കില്ലെന്ന് മാത്രമല്ല, ഈ പീഡന കഥ തന്നെ വെറും കെട്ടുകഥയാണെന്നുള്ള സത്യം നിങ്ങൾ ജനങ്ങളെ അറിയിക്കും. കേസ് തേച്ചു മാച്ചു കളയാൻ അങ്ങ് ലക്ഷങ്ങൾ ചെലവാക്കുന്നു കേട്ടല്ലോ, ശരിയാണോ? ആരോപണത്തിന് പിന്നിൽ പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളാണ്. മാത്രമല്ല, പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടുകൂടെയില്ല. പിന്നെങ്ങനെയാ? പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അനാശാസ്യ പ്രവൃത്തികൾ ഏർപ്പെട്ട് സമൂഹത്തിനെ നശിപ്പിക്കുന്ന ഒരു പെണ്ണാണ് ഈ ഹിമ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പണത്തിന് വേണ്ടി എന്ത് തോന്നിയാസവും കാണിക്കാൻ മടിക്കാത്തവളാണ് ഈ കെട്ടുകഥയിലെ നായിക. ഹിമ പെൻവാണിഫ കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. ഹിമ ഒരു മയക്കുമരുന്ന് ലോബിയിലെ പ്രധാന കണ്ണിയായിരുന്നുവെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. വിശദമായ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഹിമയെ സഹോദരന്റെ സംരക്ഷണതയിൽ കോടതി വിട്ടയച്ചു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Thank you.
ഞെളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ. പുറത്തിറങ്ങാൻ വയ്യാണ്ടായി ഒരുമ്പിട്ടവള് കാരണം. ഓ, ഒന്നും അറിയാത്തവളെ പോലെ ശീലാവധി ചമഞ്ഞിരിക്കുന്നുണ്ടല്ലേ. എങ്ങനെ ആ തള്ളയ്ക്കുണ്ടായതല്ലേ ഓ വിത്ത് ഗുണം പത്ത് ഗുണം. നിർത്തണേ, എന്റെ അമ്മേനെ പറഞ്ഞാലുണ്ടല്ലോ തിരിഞ്ഞും പിരിഞ്ഞും നോക്കില്ല ഞാൻ. നിങ്ങളൊന്നും കാണുന്നില്ല മനുഷ്യ, ഈ തേവിടിശ എന്നെ തല്ലിക്കൊല്ലും. ഇവളിവിടെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ കാരണം ആരും ഇവിടുന്ന് പോണ്ട, എന്നെ കരുതി ആരും വിഷമിക്കുകയോ വേണ്ട. ഞാൻ പോവോ പോവോ. ഏട്ടനെന്ന് പറയുന്നതിനോട് പുച്ച എനിക്കിപ്പോ. ഒരു ദിവസമെങ്കിലും ആണായിട്ടൊന്ന് ജീവിക്ക്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പോകാൻ ഇറങ്ങിയെങ്കിലും ഒരു തിരിച്ചു വിളി, അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാം മറക്കാനൊരു തിരിച്ചു വിളി. പക്ഷെ ആർക്കും ഭാരമാവില്ല ഞാൻ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. കണ്ണിൽ കണ്ടവർക്കൊക്കെ എന്നെ കാഴ്ചവെച്ച് ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ നേടിയിട്ടും മന്ത്രിയുടെ പല്ലുകൾ ചെന്തായ്ക്കളെ പോലെ കടിച്ചു കീറിയപ്പോഴും എനിക്ക് ഇത്രയും വേദനിച്ചിരുന്നില്ല. ഒന്ന് ീർന്ന മനസ്സിൽ ഒരാശ്വാസം ഉണ്ടായിരുന്നു. ഏട്ടനൊരു ജോലി കിട്ടിയല്ലോ എന്ന ആശ്വാസം. പക്ഷേ എന്നെ ആ ഏട്ടനും ഭക്ഷണം വാങ്ങിച്ചു തരൂ. കേറിക്കോ കേറിക്കോ. ആരെങ്കിലും കാണുന്നില്ലേ, ഒന്ന് പെട്ടെന്ന് കേറുവണ്ണേ. എന്താ ഒന്നും കഴിച്ചില്ലേ? എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് ഇറങ്ങ വേണ്ടേ. ഉം
എന്താ നോക്കുന്നേ? എന്നാ എന്തെങ്കിലും വാങ്ങി കഴിക്ക്. ഇത് പോരാ. നീ ആള് കൊള്ളാലോ. ദാ എന്താ പോകുന്നില്ലേ? അതും കൂടെ ഇങ്ങോട്ട്. അതൊരു തിരിച്ചറിവായിരുന്നു. ഭക്ഷണത്തിനുള്ള വഴി കണ്ടെത്തിയ തിരിച്ചറിവ്. അല്പം ആശ്വാസം തോന്നി. എങ്കിലും ആലോചിച്ചപ്പോ ഒരു വല്ലായ്മ. ചെയ്യുന്നത് തെറ്റാണെന്നൊരു തോന്നൽ. ആശ്രയം നഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെയായാൽ ഈ ലോകം വേശ്യകളെ കൊണ്ട് നിറയില്ലേ? അങ്ങനെയാണ് പാർക്കപ്പണിക്കിറങ്ങിയത്. അവിടെയും പരിചയമില്ലാത്ത ജോലിയുടെ വേദനയായിരുന്നു. അല്പാൽപമായി ഞാനതിനെ ഉൾക്കൊണ്ടുവന്നത്. പക്ഷേ അവിടെയും എവിടെയും ആശ്രയം നഷ്ടപ്പെട്ടപ്പോ മുല്ലപ്പൂക്കൾ മാത്രമാണ് എന്നെ ലാളിച്ചത്. പൂവിന് മാത്രമാണ് എന്നോട് ഇഷ്ടം തോന്നിയത്, സ്നേഹം തോന്നിയത്. ആ പൂവിന്റെ സ്പർശത്തിൽ ഒരാശ്വാസമുണ്ടായിരുന്നു. നേരിന്റെ തിളർമയും ആ യാഥാർത്ഥ്യത്തിൽ ഞാൻ എന്റെ എല്ലാ നൊമ്പരങ്ങളെയും പതിയെ പതിയെ മറന്നു. പക്ഷേ ആ ഗന്ധം കച്ചവടത്തിന്റെ മുറവിളികൾക്കിടയിൽ ചതഞ്ഞമർന്ന ദുർഗന്ധമായി അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോ ഞാൻ ആ നേരിനെയും വെറുത്തു തുടങ്ങി. കൈമുട്ടുവേദന, കാലുമുട്ടുവേദന, സന്ധികൾക്കുണ്ടാകുന്ന വേദന.
എല്ലാ വേദനകൾക്കും വളരെ നല്ലതാണ്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. വേദന സംഹാരിതൈലം, വേദന സംഹാരിതൈലം, വേദന സംഹാരിതൈലം. നടു ഉളുക്കി കിടക്കുന്നവരെ, കാലൊടിഞ്ഞു കിടക്കുന്നവരെ, കൈകൾ തളർന്നവരെ, പുത്തരിക്കണ്ട മൈതാനത്ത് കൊണ്ടുപോയി നിങ്ങളെ ഓടിക്കാൻ ഞാൻ പറയുന്നില്ല. രണ്ടു തുള്ളി തേച്ചു പിടിപ്പിച്ചാൽ വേദനയൊക്കെ വളരെ ആശ്വാസം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. വേഗം കടന്നു വരൂ. വേദനയുള്ള യുവതി യുവാക്കളെ കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ആവി പിടിക്കണ്ട, ചൂട് പിടിക്കണ്ട. കയ്യിലെ ചൂട് മാത്രം മതിയാകും. വേദനയ്ക്ക് വളരെ നല്ലതാണ്. വേദന സംഹാരിതൈലം, വേദന സംഹാരിതൈലം, വേദന സംഹാരിതൈലം. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. വേദന സംഹാരിതൈലം, വേദന സംഹാരിതൈലം, വേദന സംഹാരിതൈലം. എന്റെ തൈലം രണ്ടു തുള്ളി തേച്ചു പിടിപ്പിച്ചാൽ എല്ലാവിധ വേദനയും മാറും. വേദന സംഹാരിതൈലം, വേദന സംഹാരിതൈലം, വേദന സംഹാരിതൈലം. ഇന്നത്തെ കൊരണ്ണ ഒത്ത്. വേദന സംഹാരിതൈലം, വേദന സംഹാരിതൈലം. മോളെ, അമ്മ ഇപ്പൊ വരാം കേട്ടോ. മോള് മാമന്റെ കൂടെ തന്നെ നിക്കണേ. സാജ ഒന്ന് നോക്കിക്കോണേടാ. അതെന്നോട് പ്രത്യേകിച്ച് പറയണോ? മോള് മാമന്റെ കൂടെ നിന്നോളും അല്ലേ മോളെ. വിഷമിക്കണ്ട, നിങ്ങളെ കൊണ്ടുപോകും. എല്ലാ അവന്മാർക്കും കിളുന്നിനെ മതി. ആ ഉരുപൊട്ടവൾ ഇവിടെ നിന്നാ നമ്മുടെ വെള്ളം കൂടി വിട്ടു. വരുന്നുണ്ട്, റൂമുണ്ട്, വേറെ ആളുണ്ടായിരുന്നല്ല. അത് മുഴുവൻ പുഴുക്കുത്താന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ അല്ലേ. 10 രൂപ മാത്രം, 10 രൂപ മാത്രം, 10 രൂപ മാത്രം. വേദന സംഹാരിതൈലം. ചില പകൽമാന്യന്മാർക്ക് ഞാനിന്നൊരു കാഴ്ചവസ്തുവാണെന്ന് എനിക്കറിയാം. എന്റെ ദേഹത്ത് വീഴുന്ന അവരുടെ കണ്ണുകളെ മൂടിക്കെട്ടാൻ എനിക്കാവില്ലല്ലോ. ഒരുപക്ഷെ അവരിൽ ആരെങ്കിലും ആകും ഇന്നെന്റെ കുഞ്ഞിന്റെ വിശപ്പടക്കാനുള്ള വക നൽകുന്നത്. ചേട്ടാ, എന്റെ കാശില്ലപ്പി. ഓ, അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോടേ, അവന്റെ ഒരു സൈക്കിള്. നല്ല പൂതാ. പിച്ചി വേണമല്ലോ, പിച്ചി വേണമല്ലോ. കൊള്ളാവോ? പിന്നെ ഒരു മുഴം എന്താ? എത്രയാ മുഴത്തിന്? 5. 5 ഒരു മുഴം. ശരി. ഈ പൂവിന? ആ, അത് 2 രൂപ. രണ്ടു കൂടെ എത്ര? 7. തട്ടാതെ നിന്നൂടെ. ഒരു മുഴം പൂവട് ഒന്ന് താടെ പെട്ടെന്ന് എടുക്കണം സാറേ. നിൽക്കും സാറേ. കൊച്ചു കള്ള. എത്ര? 10 ഉള്ളു സാറേ, വെറും 10 സാറേ. എന്നാ ബാക്കി? ചേട്ടോ, ഹലോ. ചിരിച്ചും സുറ പറഞ്ഞും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് കടന്നു പോകുമ്പോ എന്റെ ഉള്ളിലെ വേദന ആരറിയാൻ. എന്റെ സങ്കടങ്ങൾ ഏത് ദൈവത്തോട് പങ്കുവെക്കാൻ? ഒരു ദൈവവും കൂട്ടില്ലാത്ത എന്റെ കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാൻ എനിക്കിനിയും എങ്ങനെ ജീവിച്ചേ പറ്റൂ?
ആരുടെയെങ്കിലും പോക്കറ്റിലെ കാശിനു വേണ്ടി വെറുമൊരു വികാര വസ്തുവായി വെറും ശരീരം മാത്രമായിട്ട് എന്റെ ഉള്ളിലെ പെണ്ണ് എന്നേ മരിച്ചു കഴിഞ്ഞു. ഞാനിന്ന് ആണുങ്ങളെ വശീകരിക്കാൻ അമ്മ പറയാറുള്ള അച്ഛനേറെ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരം വിൽക്കുന്ന എത്രയാ? 200. കുറയ്ക്കണം. എത്ര കുറയ്ക്കും? റൂമുണ്ടോ? എന്നാ 100? 50 എന്നെ വളരെ കൂടുതലാ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ശരി, റേറ്റ് ഉറപ്പല്ലേ? വേഗം വിട്ടേക്കണം. എന്നാ കാർ എടുത്തു വരാം. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണേ. പെട്ടെന്ന് വരണേ. ചില മാന്യന്മാരിങ്ങനെയാ, വെറുതെ സംസാരിക്കും. അവരെ പ്രതീക്ഷിച്ച് മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരും. ചിലപ്പോ കാത്തിരിപ്പ് ദിവസങ്ങളോളം തുടരും. നിന്ന് മടുക്കുമ്പോ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോയാലോ എന്ന്. പക്ഷെ എന്റെ പൊന്നിന്റെ വിശക്കുന്ന മുഖം കാണുമ്പോ വീണ്ടും വെറുതെയെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാൻ തോന്നും. ആർക്കും വാങ്ങാം, ആർക്കും വായിക്കാം.